മൈ ചാനൽ. അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, അപ്പൊ മഴക്കാലല്ലേ എല്ലാവർക്കും, അപ്പൊ മഴക്കാലത്തിലെ കുറച്ച് ടിപ്സ്, എങ്ങനെ നമുക്ക് നമ്മുടെ ഹെയർ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നിങ്ങനെയുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 8 ടിപ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് പിടിക്കുന്നത്. അപ്പൊ സറൗണ്ടിങ്സ് എന്ന് കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്പർ 1 ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ മഴ കൊള്ളണം, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിലേക്ക് മഴത്തുള്ളിയിൽ കിട്ടുമ്പോ നമ്മുടെ മുടി ധാരാളമായിട്ട് കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മുടെ എല്ലാവരും വിചാരം നമ്മുടെ മഴവെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആണെന്നാണ്. പക്ഷെ അല്ല, നമ്മുടെ നോർമലി വാട്ടറിന്റെ പി എച്ച് എത്രയാന്ന് വെച്ചാല് 7 ആണ്. അപ്പൊ നമ്മുടെ മഴവെള്ളത്തിന്റെ ബാലൻസ്, പി എച്ച് ബാലൻസ് പറയുമ്പോൾ 7 താഴോട്ടേക്ക് വരികയാണ്. കാരണം അതൊരു കുറച്ചുകൂടി അസിഡിക് ആയിട്ട് മാറുകയാണ്. നമ്മുടെ വേപ്പർ, സോറി, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. കുറേ എന്താ പറയാ, കുറെ കെമിക്കൽസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ഇപ്പൊ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കടന്ന് ഒരുപാട് ലെയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മഴവെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ മഴവെള്ളം ഭയങ്കരമായിട്ട് ഒരു അസിഡിറ്റിക്, അതായത് 7 താഴേക്ക് വരാനായിട്ട്, ഒരു 4-5 അതിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അസിഡിക് ആയിട്ട് നമ്മുടെ തലയിലേക്ക് ആ വെള്ളം വീണാല് അപ്പൊ നമ്മുടെ മുടി ഭയങ്കര ഡാമേജ് ആണ്. അപ്പൊ മുടി കൊഴിയാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് മഴ നനഞ്ഞാൽ തന്നെ വേഗം വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ സാധാ വാട്ടർ കൊണ്ട് മുടി കഴുകുക, അതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ്, ഇനി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ കുളിക്കാൻ പോവാണ് മഴക്കാലത്ത്, അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഹെയർ പാക്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ഹെയർ പാക്സ് യൂസ് ചെയ്യുമ്പോൾ നല്ല തണുപ്പ് ഇല്ലാത്ത, ഇപ്പൊ ഉലുവ ചിലവർ തലയിൽ അരച്ചിടും, മുടിക്ക് നല്ലതാണ് അതെല്ലാം. പിന്നെ തൈരിടും. അപ്പൊ അങ്ങനെയുള്ള ഹെയർ പാക്സ് നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ തണുവാണല്ലേ, ഇപ്പൊ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല തണു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പരമാവധി അങ്ങനെയുള്ള ഹെയർ പാക്സ് ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തൊക്കെ ഹെയർ പാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു 4-5 ഹെയർ പാക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത് ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചാല്, നമ്മള് നല്ല നല്ലെണ്ണയില്ലേ, നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി നാരങ്ങ നീരോ അല്ലെങ്കിൽ ഓറഞ്ച് നീരോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എടുത്തിട്ട് നന്നായി തിരുമ്പി തേച്ച് പിടിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഹെയർ പാക്ക്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കറ്റാർവാഴയില്ലേ, കറ്റാർവാഴയുടെ ജെല്ലാണ്. ആ ജെല്ലെടുത്തിട്ട് നന്നായിട്ട്, ജെല്ലെടുക്കാൻ കിട്ടുമല്ലോ, അതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പൊ ആ ജെല്ലെടുത്തിട്ട് നന്നായിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക, അതാണ് രണ്ടാമത്തെ ഹെയർ പാക്ക് എന്ന് പറഞ്ഞാല്. ഇനി മൂന്നാമത്തെ ഹെയർ പാക്ക് എന്ന് വെച്ചാൽ, സാധാരണ എണ്ണ, നമ്മുടെ സാധാരണ എണ്ണ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ആണ്. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക, അതാണ് മൂന്നാമത്തെ ഹെയർ പാക്ക്. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവണക്കെണ്ണ വാങ്ങിക്കാൻ കിട്ടുമല്ലേ, ആവണക്ക് നല്ലതാണ്, കുറച്ച് ചൂടാണ്, അത് തലയിൽ തേച്ച് പിടിപ്പിക്കുക, അതാണ് നാലാമത്തെ ഹെയർ പാക്ക്. അഞ്ചാമത്തെ ഹെയർ പാക്ക് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചുവന്നുള്ളിയിലെ, ആ ചുവന്നുള്ളിയിലേക്ക് കുറച്ച് തുളസിയും വെച്ച് ചേർത്ത് അരയ്ക്കുക. അരച്ചിട്ട് തലയിലേക്ക് പറ്റുക. ഇത് നമുക്ക് എന്താ പറയുക, നല്ലൊരു എഫക്റ്റാണ് ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഹെയർ പാക്ക്. അത് നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അങ്ങനെ 5 ഹെയർ പാക്കാണ് ഇനിയും കൊണ്ടുള്ള ഹെയർ പാക്സ്. അപ്പോൾ ഇത്ര മതി, 5 നോർമലി ആണ് നമുക്ക് വീടുകളിലെല്ലാം ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെയർ പാക്സ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടാമത്തെ ടിപ്പായിരുന്നു. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഇനി ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ വാഷ് ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വീക്സിൽ ഒരു 3 ഒക്കെ നമുക്ക് തല കുളിച്ചാൽ മതി. അതെന്താണെന്ന് വെച്ചാല്, തല നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നോർമലി വരുന്ന ഒരു എണ്ണമയുണ്ട്, അത് എന്നും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഭയങ്കരമായിട്ട് പോവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഹെയർ ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്ന ഒരു സമയമാണ്, അതായത് ഒരു ഫ്രിസ്സി ആയിട്ടൊക്കെ കിടക്കുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം. നമ്മൾ വിചാരിക്കും എപ്പോഴും ഭയങ്കര വേപ്പർ ആയിട്ടുള്ള അന്തരീക്ഷമല്ലേ, പക്ഷെ ഹെയറിൽ എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര പൊട്ട ഒരു സമയമാണ് ഈ കാലവർഷം എന്ന് പറയുന്നത്. കാരണം ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചില്ല, 3 മുടി ഒഴിയുന്ന ഒരു സമയമാണ്. സാധാരണ നോർമലി ഒരു 10-80 മുടി വരെയാണ് നമ്മുടെ മുടി ഒരു ഡെയിലി കൊഴിയേണ്ടത്. അതിനൊക്കെ കൂടുതൽ മുടി കൊഴിയാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു കാലവർഷത്തിന്റെ സമയം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, കൂടുതൽ ഹെയറിന് നമ്മൾ എന്താ പറയാ, കെയറിങ് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ നമ്മൾ 3 കുളിച്ചാൽ മതി. കാരണം പിന്നെ മുടി ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ മുടി ഉണങ്ങിക്കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് തലയിൽ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ട് നമ്മൾ ഹെയർ 3 അത് ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നമ്മൾ 3 കുളിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഇനി നാലാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ കഴുകുമ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ വളരെ മൈൽഡ് ഷാമ്പൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയാനും അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവാനും സാധ്യതയുണ്ട്. ഇതാണ് നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂസ് ആയിട്ട് തന്നെ ഹെയർ ഫ്രീ ആയിട്ട് ഉണങ്ങാൻ തന്നെ നമ്മൾ വിടുക, അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഡ്രയർ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഫ്രീ ആയിട്ട് ഉണങ്ങാനായിട്ട്, ഓൾറെഡി ഇനി ജോലിക്ക് പോകുന്നവരാണ്, മുടി ഉണങ്ങണം എന്നുള്ളവർ നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ അതിലെ എന്താ പറയുക, കൂൾ ഡ്രൈ യൂസ് ചെയ്തിട്ട് ഉണക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ എന്താ ഹോട്ട് ഡ്രൈ ഉപയോഗിക്കരുത്. ഇതാണ് അഞ്ചാമത്തെ ടിപ്പായി വരുന്നത്.
ഇനി നമ്മൾ മുടി കെട്ടുമ്പോൾ, അത് ആറാമത്തെ ടിപ്പാണ്, മുടി കെട്ടുമ്പോൾ വളരെ ലൂസായിട്ട് കെട്ടി വെക്കുക. നന്നായി ഭയങ്കരമായിട്ട് കെട്ടി വെക്കുമ്പോൾ മുടി പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്, ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഉണങ്ങാത്ത മുടിയാണ് കെട്ടി വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡാൻഡ്രഫും ഫംഗൽ ഇൻഫെക്ഷൻസും വന്ന് മുടി കൊഴിയുവാനും, അതേപോലെ തന്നെ കാ ഇല്ലേ നമ്മുടെ തലയിൽ കെട്ടി വെക്കുമ്പോൾ, ഉണങ്ങാത്ത മുടി കെട്ടി വെക്കുമ്പോൾ വരുന്ന കാ ശല്യം ഒഴിവാക്കാനും കൂടുതൽ സഹായിക്കും. അപ്പോൾ ഭയങ്കര ലൂസായിട്ട് കെട്ടി വെച്ച് ഉറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഭയങ്കര ലൂസായിട്ട് കെട്ടി വെച്ച് ഉണങ്ങാൻ കെട്ടി വെച്ച് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ആറാമത്തെ ടിപ്പ്. ഏഴാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്താ കെമിക്കലായിട്ട് ഒന്നും ഹെയറിന് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഹെയർ സ്പ്രേ, ഹെയർ ജെല്ല്, അതേപോലെ ഒരുപാട് ഹെയർ സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും, ഇപ്പോൾ ഡാർക്ക് എന്താ പറയുക കണ്ടീഷണർ, മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഏഴാമത്തെ. ഇനി എട്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം നന്നായി നോക്കണം അല്ലേ. അതേപോലെ തന്നെയാണ് ശരീരം നന്നായി മുടി വെള്ളം നന്നായി വരും. അപ്പോൾ എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. കൂടുതലായിട്ടും വിറ്റാമിൻ ഇ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ വിറ്റാമിൻ ഇ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ധാരാളമായിട്ട് ഇലകൾ ഉണ്ടാകുന്ന സമയമാണല്ലോ അല്ലേ, നല്ല പച്ചപ്പുകൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഇലക്കറികൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കശുവണ്ടി, ബദാം പരിപ്പ്, സോയാബീൻ, ഗോതമ്പ് അങ്ങനെയുള്ള കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്പർ എട്ടാമത്തെ ടിപ്പ്. ഇനി ഒമ്പതാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, ധാരാളം വെള്ളം കുടിക്കുക. നമ്മളിപ്പോൾ മഴക്കാലമാണ് വെള്ളം കുടിക്കാതിരിക്കുക എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ധാരാളം വെള്ളം കുടിക്കണം. കാരണം വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇതാണ് ഒമ്പതാമത്തെ ടിപ്പ്. ഇനി പത്താമത്തെ ലാസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ കാലവർഷമാണ്, അപ്പോൾ ഞാറ്റുവേലകളുടെ സമയമാണ്. അപ്പോൾ ഞാറ്റുവേലയിൽ ചെടിയുടെ ഒരു തുമ്പ് വെട്ടിയാൽ വരെ നന്നായി വളരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ അതേപോലെ തന്നെ തുമ്പൊക്കെ നന്നായി വെട്ടി കൊടുക്കുക. അപ്പോൾ ഷോർട്ട് ഹെയർ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണിത്. അപ്പോൾ വേണമെങ്കിൽ ഷോർട്ട് ഹെയർ ആക്കാം, അല്ലെങ്കിൽ തുമ്പൊക്കെ വെട്ടി കൊടുക്കുക. മുടി എന്തായാലും ധാരാളമായിട്ട് വളരാനുള്ള ഒരു സമയമാണിത്. അതൊരു മിത്ത് എന്നും കൂടി പറയാം, പിന്നെ കാരണവന്മാർ പറയുന്നതുകൊണ്ട്. അത് പത്താമത്തെ ഒരു ടിപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണു. ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ഒരുപാട് നാള് നമ്മുടെ ഹെയർ എങ്ങനെ കൊണ്ടു നടന്നു അങ്ങനെയുള്ള ഒരു നോളേജ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടുതൽ കൂടുതൽ വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞാനിടുന്ന വീഡിയോസ് ഇതേപോലെ ടിപ്സ്, കുക്കിംഗ് അങ്ങനെയുള്ള വീഡിയോസ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ഇടുന്നവരെ ബൈ.